സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ സമരം പിൻവലിച്ചു ശമ്പള പരിഷ്കരണ ഉത്തരവ് പുറത്തിറങ്ങിയതോടെയാണ് സമരത്തിൽ നിന്നുള്ള പിൻമാറ്റം വൈകിട്ട് തുടങ്ങുമെന്ന് അറിയിച്ച ലോങ് മാർച്ച് ഉണ്ടാവില്ല വെട്ടിക്കുറച്ച ശമ്പളത്തോടൊപ്പമുള്ള അലവൻസുകൾ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി സമ്മർദ്ദം തുടരും ദൈവത്തിന്റെ മാലാകമാർ നടത്തിയ ശക്തമായ പോരാട്ടത്തിനു മുന്നിൽ അവസാനം സർക്കാർ മുട്ടുമടക്കി പണിമുടക്കിലേക്ക് പോകുമെന്ന സമ്മർദ്ദത്തിനു മുന്നിൽ സർക്കാർ വഴങ്ങി സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ അടിസ്ഥാന ശമ്പളം ഇരുപതിനായിരം രൂപയാക്കിയാണ് ശമ്പള പരിഷ്കരണ ഉത്തരവിറക്കിയത് ശമ്പളവർദ്ധനയ്ക്ക് രണ്ടായിരത്തി ഒക്ടോബർ ഒന്നു മുതൽ മുൻകാല പ്രാബല്യവുമുണ്ട് സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാർ ഒഴികെയുള്ള മറ്റ് ജീവനക്കാരുടെയും ശമ്പളം വർദ്ധിപ്പിച്ചു ജോലിക്ക് കയറുമ്പോൾ തന്നെ ഒരു ബി എസ് സി അഥവാ ജനറൽ നേഴ്സിന് ഇരുപതിനായിരം രൂപ ശമ്പളം ലഭിക്കും നേരത്തെ എണ്ണായിരത്തി രൂപയായിരുന്നു അടിസ്ഥാന ശമ്പളം എ എൻ എം നഴ്സുമാർക്ക് പത്ത് വർഷം സർവീസ് ഉണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപ ലഭിക്കും സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളെ ആറ് വിഭാഗങ്ങളായി പുനർനിർണ്ണയിച്ചു ഒന്നു മുതൽ നൂറു വരെ ബെഡുകളുള്ള ആശുപത്രികളിൽ ഇരുപതിനായിരം രൂപ ശമ്പളം ലഭിക്കും നൂറ്റി മുതൽ മുന്നൂറ് വരെ ബെഡിന് ഇരുപത്തിരണ്ടായിരം രൂപ മുന്നൂറ്റി മുതൽ അഞ്ഞൂറ് ബെഡ് വരെ ഇരുപത്തിനാലായിരം രൂപ അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് വരെയുള്ള ബെഡിന് ഇരുപത്തിയാറായിരം രൂപ എഴുന്നൂറ്റി മുതൽ എണ്ണൂറ് വരെ ബെഡിന് ഇരുപത്തെണ്ണായിരം രൂപയും എണ്ണൂറിന് മുകളിൽ ബെഡുകളുള്ള ആശുപത്രികളിൽ മുപ്പതിനായിരം രൂപയും ശമ്പളം ലഭിക്കും കൂടാതെ സർവീസ് വെയിറ്റേജ് ക്ഷാമബദ്ധ ഇൻക്രിമെന്റ് എന്നിവയും ലഭിക്കും രണ്ടു വർഷത്തോളം നീണ്ട നഴ്സുമാരുടെ പോരാട്ടങ്ങളാണ് ഇപ്പോൾ വിജയത്തിലെത്തിയിരിക്കുന്നത് അതേസമയം വെട്ടിക്കുറച്ച ശമ്പളത്തോടൊപ്പമുള്ള അലവൻസുകൾ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി സമ്മർദ്ദം തുടരുമെന്നും ചേർത്തല കെ വി എം ആശുപത്രിയിലെ സമരം ഒത്തുതീർപ്പാക്കാൻ നിയമ നടപടി സ്വീകരിക്കുമെന്നും യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ജീവൻ ന്യൂസ് തിരുവനന്തപുരം